ഇപ്പോഴത്തെ എക്സ്പെക്ടേഷൻ പ്രതീക്ഷകളൊക്കെ എന്താ ചേട്ടാ ഞങ്ങളില്? വന്നപ്പോഴേ നഷ്ടപ്പെട്ടല്ലേ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ വേണ്ടപ്പെട്ടവർ എന്ന് പറയുമ്പോഴേ അത് ലേഡീസ് ആണോ അതോ ജെന്റ്സ് ആണോ കൂടുതൽ? ചതിക്കാത്ത ചന്തുവില് ആ ഡാൻസ് മാസ്റ്റർ വിക്രം, അതെങ്ങനെയാ ആക്ച്വലി ആ ഒരു ക്യാരക്ടർ ജനിച്ചതും ആ ഒരു മേക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയോ. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല പറയണേ, പക്ഷെ കാര്യമുണ്ട്. ഞാൻ നവ്യ മഴത്തുള്ളി കിലുക്കോ എന്ന് പറഞ്ഞ പടത്തില് അഭിനയിച്ചിട്ടുണ്ട്. അതൊരു കാള വലിച്ചിട്ട് എന്റെ ആസനം കാണിക്കുന്നുണ്ട്, അതിന് ഇവിടെ കാണിക്കാൻ പറയൂ. അടുത്ത ഷട്ടറിലെ സലിമേട്ടാ അപ്പൊ ശരിക്കും ആ ഒരു സീനൊക്കെ സലിമേട്ടൻ തന്നെയായിരുന്നു. അതേപോലത്തെ അന്ന് സുധീം ഈ അടിമാലൊന്നും വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യേണ്ട സാധനം ടൂപ്പായിട്ട് വെക്കായിരുന്നു. നല്ല പടം വരുന്നു മഴത്തുടിക്കലക്കം. അപ്പൊ ഈ കൊച്ചു കിടന്ന് കരയുന്നു, എന്റെ ഈ മറ്റു സാധനം കാണിക്കുന്ന സമയത്ത് കൊച്ചു കിടന്ന് കരഞ്ഞ് ഇവള് കൊച്ചിന് മുളവ് എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി. ഓടി വന്നപ്പോ ഈ സീൻ കഴിഞ്ഞു പോയി. പിന്നെ ഇങ്ങനെ നോക്കിക്കണം, കഴിഞ്ഞു പടം കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞ് പടം കഴിഞ്ഞു, വല്ലാത്ത നിരാശയും പറഞ്ഞിങ്ങനെ കേറുമ്പോ, കാറി കേറുമ്പോ തന്നെ എന്നോടൊന്നും പറയണില്ല, ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയണ്ട്. അപ്പൊ ഞാനോട് ചോദിച്ചു, ഇത് കാണാനായിരുന്നു ഈ കാശും കൊടുത്ത് സ്ത്രീകാലിച്ച സ്റ്റാർട്ടിങ്ങില്. എന്താ ചേട്ടാ ഞങ്ങൾക്കായിട്ട് തരിക? എന്താ വേണ്ടത്? അയ്യോ എന്താ തരുമോ ചേട്ടാ? സുധിക്ക് ബീഡി വേണമെന്നോ? അതായത് ഇവിടെ അടുത്ത് ഒരൊറ്റ ഇത് ഇട്ടിരുന്നാല് കോമഡി പറയുമ്പോ നവ്യ കയ്യിലൊക്കെ തല്ലും, അതുകൊണ്ട് രണ്ട് കസേര ഇട്ട് മാറി ഇരിക്കാം, ഇനി അടുത്ത ദിവസം പോയാ മതി എന്ന് പറഞ്ഞു. പറഞ്ഞില്ല, അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. നവ്യന് അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല. കൗണ്ടർ ഒരിക്കലും മലയാളം പറയൂല, കൗണ്ടർ മലയാളം പറയൂല, തമിഴാ പറയുള്ളു കൗണ്ടർ. മറുപടി സലിമേട്ടൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ പോവേണ് പോരെ. പരിപാടി വേണ്ട, ഈ പരിപാടി വേണ്ട, കാശും വേണ്ട, കുടുംബം പട്ടിണി ആയാലും കുഴപ്പമില്ല.